ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജിഎസ്ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. ഏറ്റവും കൂടുതൽ ജനങ്ങളോട് സംവദിക്കാനുള്ള അവസരമുള്ള ദിവസമാണ്. ജനപ്രതികൾ വേറെ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നല്ലൊരു ശ്രദ്ധ ഉണ്ടാകും. ഇതിൽ എന്താണ് ഇതിൻ്റെ പ്രതിഫലം എന്ന് ചോദിച്ചാൽ ഒന്ന് മാത്രമേ അതിനുള്ള നമ്മൾ ജനങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു സംതൃപ്തി അതിലില്ല. അതാണ് അതിൽ പ്രധാനമായും ദിവസത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശമ്പളം പരമാവധി അതൊക്കെ വേറെ നടക്കും. പക്ഷെ ഇതിലപ്പുറം ഒരു ജോലിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്. ജനപ്രതികളെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിൽ എന്ത് ചെയ്യാൻ കഴിയുന്നു, എന്ത് ചെയ്തു എന്നുള്ള ഒരു കാര്യം നമുക്ക് തുറന്നു പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ ഒരു ഗവൺമെൻറ് ഒരു രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് ഒരു വിലയിരുത്തൽ കൂടി ഇതിലൂടെ നമുക്ക് പുറത്തു വരും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ജനസദസ്സുകൾ എങ്ങനെയാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്യുന്നത്? ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവരാണ്. അപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിക്ക് നേരിട്ട് വന്ന് ഈ പ്രധാനപ്പെട്ട ആളുകളോട് സംസാരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് രാവിലെ ഓരോ മണ്ഡലത്തിലെയും പ്രധാനപ്പെട്ട 50 ആളുകൾ വെച്ച് 200 ആളുകളോട് രാവിലെ അദ്ദേഹം ഒന്ന് സംസാരിക്കും. പ്രധാനപ്പെട്ട ആളുകൾ അത് അതാത് പ്രദേശങ്ങളിലെ MLA മാരൊക്കെ തന്നെ നിർദ്ദേശിക്കുന്ന ആളുകളെയാണ് അവിടെ അവരുടെ കൂടെ പ്രഭാത ഭക്ഷണം കഴിക്കും. അത് രാവിലെ സമയം പോകാതിരിക്കാൻ വേണ്ടി പ്രഭാതഭക്ഷണം അവിടെ വെച്ച് ആക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഓരോ മന്ത്രിമാരും ഓരോ മണ്ഡലങ്ങളിൽ എത്തുമ്പോൾ എല്ലാവരും ഒന്നിച്ചില്ലവരെ ഓരോരുത്തരായി വന്ന് വന്ന് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നിച്ചിരുന്നിട്ടല്ല. ഇപ്പോൾ ആദ്യം ഒരു പ്രധാനപ്പെട്ട 2 മന്ത്രിമാരുണ്ട്, അവർ പോകുമ്പോൾ അടുത്ത മന്ത്രിമാരുണ്ട്. അങ്ങനെയാണ് ഇതിനെ അറേഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാ മന്ത്രിമാരും എല്ലായിടത്തും എത്തണം. അപ്പോൾ അതിന് ഒരു സമയക്രമം നമ്മൾ നിശ്ചയിച്ചു. ആ രീതി നമ്മൾ മുന്നോട്ട് പോകും. ഇതിലെല്ലാം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കർഷകരായാലും തൊഴിലാളികളായാലും ബന്ധപ്പെട്ട വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തകരായാലും അങ്ങനെ ഓരോ വിഭാഗങ്ങളെ തന്നെ നമ്മൾ പ്രത്യേകം പ്രത്യേകം തിരഞ്ഞെടുത്ത് അതിൽ പങ്കെടുപ്പിക്കുന്നു. അങ്ങനെ ഇതൊരു വൻ വിജയമാക്കി മാറ്റും. അതിലൂടെ സർക്കാരും ജനങ്ങളും തമ്മിൽ ഒരു ഗവൺമെൻറ് എന്ന് ഉദ്ദേശിക്കുന്ന നമ്മളെല്ലാം ചേർന്ന് എക്സിക്യൂട്ടീവ് എല്ലാം ചേർന്ന് അപ്പം ആ ഒരു സംവിധാനം താഴെത്തട്ടിലേക്ക് വരിക. അപ്പോൾ അതിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസമേകുന്നൊരു കാര്യമാണ്. ഓരോ ഒരു പ്രദേശത്തിൻ്റെ വികസനം സംബന്ധിച്ച് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കാനുള്ള ബാധ്യത നമുക്ക്. അപ്പോൾ അതിനകത്ത് വേഗത കൊടുക്കുക തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സമയക്കുറവ് മൂലം ഞാൻ അതിലേക്ക് മുന്നോട്ട്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ബഹുമാനപ്പെട്ട കലക്ടർ ക്ലിയറാക്കിയിട്ടത് DM ആ രീതിയിൽ നമുക്കതിനെ വിജയപ്രദമാക്കി ഈ നമ്മുടെ മണ്ഡലങ്ങളിൽ പ്രത്യേകം കൺവീനറുമാരെ വെച്ച് അതിൻ്റെ താഴെ പഞ്ചായത്ത് തലത്തിലുള്ള കൺവീനർമാരെ അടക്കം നിശ്ചയിച്ച് മുന്നോട്ട് പോകും. അപ്പോ ഞാനിതിൽ പിന്നെ നമ്മൾ പരാതി പരിഹരിക്കുന്ന ഒരു പ്രോസസ് സിസ്റ്റം സെറ്റപ്പ് ചെയ്യുന്നത് പ്രശ്നങ്ങൾ 16 മണ്ഡലങ്ങളിലൂടെ ഈ പരിപാടി നടത്തുന്നതോടെ മുന്നോട്ട് പോകണമെന്ന ഉദ്ദേശത്തിൽ നമ്മളൊരു തലത്തില് ജില്ലാ നോഡൽ ഓഫീസറായിട്ട് ADM വരും. പിന്നെ സബ് ഡിവിഷൻ ചാർജ് ഓഫീസർമാരായിട്ട് അതായത് സബ് ഡിവിഷനിലെ സബ് കളക്ടർമാർ അത് നിർവഹിക്കുന്നതാണ്. അതുപോലെ ഓരോ താലൂക്കിൻ്റെയും ചാർജ് വഹിക്കുന്ന ഡെപ്യൂട്ടി കളക്ടർമാരും കൂടാതെ ആ താലൂക്കിൻ്റെ ചാർജുള്ള സബ് കളക്ടർമാരും ഈ ബന്ധപ്പെട്ട താലൂക്കുകളിലുള്ള ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഇപ്പോൾ തിരൂർ താലൂക്കിലെ തിരുരാകേശ്വരനാണ് തിരൂർ ഓഫീസർ. വള്ളിക്കുന്ന് മണ്ഡലത്തിൽ എക്കണോമിക്സ്, അപ്പുറം മണ്ഡലത്തിൽ കൊണ്ടോട്ടി മങ്കട നോർത്ത് വണ്ടൂർ ഫുഡിൻ്റെ കാര്യത്തിൽ DMC കുടുംബശ്രീയാണ് ബിൽഡിങ്സ് ഏൽപ്പിക്കല്. സെക്യൂരിറ്റി കാര്യങ്ങൾ ഡിസ്ട്രിക്ട് യൂത്ത് കോർഡിനേറ്റർ. ഇതിന് പുറമെ നമ്മുടെ
ഒരു പാനലാണ്. ഇനി ഡിസ്കഷൻ നടത്തി ഇനിയിപ്പോ ഇതിനു പുറമെ ആവശ്യമായ എല്ലാ ഓരോ തരത്തിലും ഉയരുന്നതോടൊപ്പം തന്നെ ആ സബ് ഡിവിഷൻ അതിന്റെ അറേഞ്ച്മെന്റ്സ് നടത്തുന്ന ഓഫീസർ നിർബന്ധമായിട്ട് അവിടെ ഉണ്ടാവണം, അതിന് സംശയമൊന്നും. ആ നിർബന്ധമായും അയാൾ മുട്ടയും അവിടെ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ചുമതലയാണ് അതിന്റെ എല്ലാ കാര്യം, സുരക്ഷിതത്വം അടക്കമുള്ള എല്ലാ കാര്യവും. അവിടുത്തെ MLA ആണ് അതിന്റെ ചെയർമാനായിട്ട് ഇതിൽ കൂടെ ഉണ്ടാവുക. പക്ഷെ കൺവീനർക്കാണ് ഇതിന്റെ പൂർണ്ണമായ ചുമതലയുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് പൂർണ്ണമായി നിങ്ങൾ ഉണ്ടാവണം. ആ മാനേജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചിലപ്പോൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുന്നത് സാധാരണയാണ്. നിങ്ങളെ പേര് പഠിച്ചു ചോദിക്കും, അത് ശ്രദ്ധിച്ചാൽ മതി. അല്ല, മുൻകൂട്ടി നിങ്ങളെ കീഴിൽ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട്. ഓരോ തലത്തിലും മണ്ഡലത്തിലെ പ്രധാന ആ മണ്ഡലത്തിലെ ഉദ്യോഗസ്ഥർ മുഴുവൻ അവിടെ ഉണ്ടല്ലോ. അവരെ നിർദ്ദേശങ്ങൾ കൊടുക്കുക, അത് കാണുക എന്നുള്ളതാണ്. അല്ല, നിങ്ങളവിടെ നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുക, നിങ്ങളുടെ ആവശ്യവും അവിടെ ഓരോ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി വരുന്ന സമയത്ത് കഴിഞ്ഞതും എല്ലാ ഉദ്യോഗസ്ഥരും അതാത് സ്ഥലങ്ങളിൽ ഉണ്ടാകാൻ ശ്രമിക്കുക. കാരണം ഒരു പ്രത്യേക ഒരു ആവശ്യത്തിന് വിളിച്ചിട്ട് പോയിക്കണം ഇത് തോന്നിയാൽ ഉദ്യോഗസ്ഥ. അപ്പൊ ആ രീതിയിൽ ഇതിന് അറേഞ്ച് ചെയ്താൽ മതി. ആദ്യം രണ്ട് മന്ത്രിമാർ മൂന്ന് മന്ത്രിമാരാണ് ഓരോ സ്ഥലങ്ങളിൽ വന്നത്. അപ്പൊ എല്ലാ സമയത്തും നിങ്ങൾ അവിടെ കൺവേ ചെയ്യാൻ പറ്റൂല അല്ലേ. അപ്പൊ അതിന് ആ രീതിയിൽ നിങ്ങൾ തന്നെ അറേഞ്ച്മെന്റ്സ് ഉണ്ട്. കാരണം കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ വരുന്നുണ്ട് ഇതിന് പിന്നാലെ, ആ ജിയോ വരുന്നുണ്ട്. അതിലൂടെ ഇപ്പൊ നമ്മൾ അത്യാവശ്യമായി എല്ലാ മണ്ഡലങ്ങളിലും സ്വാഭാവിക സ്ഥലങ്ങളിൽ വിളിച്ചു തീർക്കാറുണ്ട്. ഡേറ്റ് ആ ഡേറ്റിൽ ഓരോ സ്ഥലങ്ങളും നമ്മൾ സ്വാഭാവികം പിടിച്ചു തീർക്കുകയും അതിന്റെ നടപടികൾ മുന്നോട്ട് പോകുക. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത്. പിന്നെ പരിപാടി നടക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു സ്ഥലത്ത് ചെറിയ പ്രശ്നമുണ്ട്, നിങ്ങൾ അവിടെ ഇന്നലെ എത്തുമ്പോൾ ജില്ലാ ഉദ്യോഗസ്ഥർ ആയിട്ട് നിർബന്ധമായിട്ട് ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ പ്ലാനിങ് ഉണ്ടായിക്കോട്ടെ. മറ്റേ സമയത്ത് ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കും. എന്തായാലും നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് ഇൻ കമാൻഡ് എങ്കിലും അവിടെ ഉണ്ടായിരിക്കും മന്ത്രിമാരുടെ കൂടെ. എടുത്ത് എല്ലാ ആഴ്ചയും കൂടി ഇത് ചെയ്തതുകൊണ്ട് ഒരു ഓർക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതേ ഭാഗത്ത് തന്നെ നമ്മൾ ഇതിനേക്കും നമ്മൾ ഫോളോ ചെയ്ത് നല്ലതായിരുന്നു. അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട മന്ത്രിമാരും വരുമ്പോൾ ഇവിടെ ജില്ലയിലെ തന്നെ നേരിടുന്ന പ്രശ്നങ്ങൾ അങ്ങോട്ട് അവരുടെ ശ്രദ്ധയിലേക്ക് പോകുന്ന രീതിക്കല്ലാതെ അതിനു മുമ്പായിട്ട് നമ്മുടെ പരാതികൾ തീർക്കാൻ ഉള്ളതായിരുന്നു. അപ്പൊ നേരത്തെ നമ്മൾ ആരാധന ചെയ്തപ്പോൾ ജില്ലാ ഉദ്യോഗസ്ഥർ നിങ്ങൾ നിങ്ങളുടെ ഇന്റർനെറ്റ് ഇത് ജില്ലാ ലെവലിലുള്ള ഇഷ്യൂസ് ഒക്കെ ആ രീതിയിലേക്ക് പോകാതെ അത് ജില്ലയിലെ ജില്ലാ ഉദ്യോഗസ്ഥരോട് നടന്ന വേണ്ട കാര്യങ്ങൾ ജില്ലയിലെ തന്നെ സോൾവ് ആക്കേണ്ടതാണ്. മുമ്പ് തന്നെ ജില്ലയിലെ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് റിക്വസ്റ്റ് നമ്മുടെ ആരാധന ഇത് ഒക്കെ മന്ത്രി മാത്രമേ നിങ്ങളുടെ സെക്രട്ടറീസും കൂടി ഈ മീറ്റിംഗിലേക്ക് വരുന്നുണ്ട്. അത് അറിയിച്ചിട്ട് ഈ ഇത് ഗവൺമെന്റിലേക്ക് നിങ്ങൾ അറിയിച്ചു. ഇപ്പൊ ഇവിടെ തന്നെ ചോദിച്ച കുറെ പ്രധാനപ്പെട്ട ഓരോ മണ്ഡലത്തിലും പ്രധാന കാര്യങ്ങൾ ഉന്നയിച്ച് നമ്മൾക്ക് കയ്യിലുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ വീണ്ടും MLA തന്നെ അതൊരു വാദങ്ങൾ ഉന്നയിക്കുന്ന സ്ഥലമാക്കി നമ്മൾ മാറ്റാൻ പാടും. കഴിയുന്നത്ര കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ തീർക്കാം, ഇവിടെ ജില്ലാ തലത്തിൽ തന്നെ നമുക്ക് തീർക്കാനുള്ള ശ്രമം ഉണ്ടാകും. ചില കാര്യങ്ങൾക്ക് പിന്നെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും, അതവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള ഇപ്പോൾ ഒരു ലാൻഡ് മൈസത്തിലുള്ള കാര്യങ്ങൾ നിർബന്ധമാണ്, പൂർണ്ണമായും ആ കൺവീനർ ഉത്തരവാദിത്തം. കാരണം പലരും വന്നിട്ട് ഇടപെട്ട് ചടാവാതെ കൺവീനർ തന്നെ ചെയർമാനുമായി ചേർന്ന് സൗഹൃദത്തിൽ അത് നിൽക്കുക എന്നതാണ്. അതാണ് ആ അതല്ല നിങ്ങൾ ഉന്നയിച്ചത്. നമുക്കൊരു 16th ഗൂഗിൾ ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിലേക്ക് നിങ്ങൾ വിവരങ്ങളൊന്ന് തയ്യാറാക്കുന്നതിലേക്ക് പ്രിപ്പയർ ചെയ്ത് നല്ലതായിരുന്നു. ആറാറിന്റെ അതേ ഫോർമാറ്റിൽ തന്നെയാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ആ രീതിയിലും അത് കളക്ട് ചെയ്യാം. അത് നമ്മുടെ ഇവിടുന്ന് ഒരു ഡാറ്റ ചോദിച്ചിട്ടുണ്ട്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.